الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحابه أجمعين أما بعد ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ ഏവർക്കും സ്വാഗതം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ത്യാഗോജ്ജ്വലമായ സ്മരണകൾ അയവിറക്കുന്ന ഒരു വേളയാണല്ലോ. ദുൽഹജ്ജ് മാസത്തിലെ ഹജ്ജും ഹജ്ജിനോട് അനുബന്ധിച്ചുകൊണ്ടുള്ള അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തായ കർമ്മങ്ങളുമൊക്കെ മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സ്മരണകൾ അയവിറക്കിക്കൊണ്ട് നടത്തുന്ന അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നിർദ്ദേശപ്രകാരം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലെ അഞ്ചാമത്തെ സ്തംഭമായ ഹജ്ജ് നിർവഹിക്കുവാൻ വേണ്ടിയുള്ള ആഹ്വാനം യഥാർത്ഥത്തിൽ 4000 സംവത്സരങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല നടപ്പിലാക്കുന്നത്. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതിന് വേണ്ടി നിർമ്മിക്കപ്പെട്ട കഅബാലയത്തിൻ്റെ പുനർനിർമ്മാണം നിർവഹിച്ചത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമും കൂടിയായിരുന്നു എന്ന് ചരിത്രത്തിലൂടെ, ഇസ്ലാമിക ചരിത്രത്തിലൂടെ, വിശുദ്ധമായ ഖുർആനിൻ്റെ ആയത്തുകളിലൂടെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ വചനങ്ങളിലൂടെ നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ലോകത്താദ്യമായി നിർമ്മിക്കപ്പെട്ട കഅബാലയം അള്ളാഹു സുബ്ഹാനഹു തആല അത് പുനർനിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയത് മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനായിരുന്നു. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം മകൻ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമുമായി ചേർന്നുകൊണ്ട് കഅബാലയം വീണ്ടും പുനർനിർമ്മിക്കുന്നതിനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ നമുക്ക് സവിസ്തരം പറഞ്ഞു തരുന്നുണ്ട്. അങ്ങനെ കഅബാലയത്തിൻ്റെ പണി പൂർത്തിയായി. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു സുബ്ഹാനഹു തആല ഹജ്ജിനുള്ള ജനങ്ങളെ ക്ഷണിക്കുവാൻ വേണ്ടിയുള്ള പ്രഖ്യാപനം നടത്തുവാൻ ആവശ്യപ്പെടുന്നത് നമുക്ക് സൂറത്തുൽ ഹജ്ജിലെ 27-ാമത്തെ ആയത്തിലൂടെ കാണുവാൻ കഴിയുന്നു. വദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ലാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. 4000 സംവത്സരങ്ങൾക്ക് മുൻപ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയോട് അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുകയാണ്, വദിൻ ഫിന്നാസ് ജനങ്ങൾക്കിടയിൽ, ബിൽ ഹജ്ജ് ഹജ്ജിനെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് നടത്തുവാൻ അള്ളാഹു സുബ്ഹാനഹു തആല ആവശ്യപ്പെടുകയാണ്. തുടർന്ന് പറയുന്നു, യഅതൂക റിജാലൻ വഅലാ കുല്ലി ലാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. യഅതൂക റിജാലൻ അവർ കാൽ നടക്കാരായി നിന്റെ അടുത്ത് വന്നുകൊള്ളും. വഅലാ കുല്ലി ലാമിരിൻ എല്ലാ മെലിഞ്ഞ ഒട്ടകപ്പുറത്തായി കൊണ്ടും, യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് വ്യത്യസ്തമായ മലമ്പാതകളിൽ, മലമ്പാതകൾ താണ്ടിക്കൊണ്ട് വ്യത്യസ്തമായ വിധത്തിൽ വാഹനപ്പുറത്തേറിയും അല്ലാതെയുമായിക്കൊണ്ട് അവർ ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടി കഅബാലയത്തിൽ എത്തിക്കൊള്ളുമെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്ന, പ്രഖ്യാപിക്കുവാൻ ആവശ്യപ്പെടുന്ന രംഗങ്ങളാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. യഥാർത്ഥത്തിൽ നാം ഒന്നാലോചിക്കേണ്ടതുണ്ട്, നാം ഓർക്കേണ്ടതുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കഅബാലയത്തിൻ്റെ മണ്ണിലേക്ക് 4000 വർഷങ്ങൾക്ക് മുൻപ് കടന്നു വരുമ്പോൾ മലമ്പാതകളും മലകളാലും കരിമ്പാറക്കൂട്ടങ്ങളും കൃഷിയില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത ഒരു പ്രദേശമായിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ ലക്ഷോപലക്ഷം വരുന്ന ഹാജിമാരെ കൊണ്ട് തിങ്ങി നിറഞ്ഞ ആ കഅബാലയവും പരിസരവും ഹജ്ജിൻ്റെ വേളകളിൽ നാം ദർശിക്കുകയാണ്. ഹജ്ജിൻ്റെ വേളകളിൽ മാത്രമല്ല, 365 ദിവസവും, ഒരു വർഷത്തിലെ 365 ദിവസവും കഅബാലയവും പരിസരവും ഹാജിമാരെ കൊണ്ടും അതുപോലെ ഉംറ നിർവഹിക്കുവാൻ കടന്നു വരുന്നവരെ കൊണ്ടും നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന ആ രംഗങ്ങൾക്ക് നാം സാക്ഷിയായിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ നടത്തിയ ആ പ്രഖ്യാപനം, യഅതൂക റിജാലൻ അവർ കാൽ നടക്കാരായും, വഅലാ കുല്ലി ലാമിരിൻ എല്ലാ മെലിഞ്ഞ ഒട്ടക വാഹനപ്പുറത്തുമായി കൊണ്ടും അവർ അവിടേക്ക് എത്തിക്കൊള്ളുമെന്നുള്ള ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോടുള്ള അള്ളാഹു സുബ്ഹാനഹു തആലയുടെ വാഗ്ദാനവും പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു, പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആ ഉദാഹരണങ്ങളാണ് നാം ഏവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഏവരുടെയും മനസ്സകങ്ങളിൽ ഇനിയങ്ങോട്ടു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ ചരിത്രം, ത്യാഗോജ്വലമായ ജീവിതം നമ്മുടെ മനസ്സുകളിൽ കൊണ്ടുവരുവാനും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ ആ ത്യാഗോജ്വല ജീവിതത്തിൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്
ഒരു വിശ്വാസി ഉന്നത മൂല്യങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു തആല പവിത്രമാക്കിയ ദുൽഹജ്ജ് മാസത്തിൻ്റെ ഹജ്ജിൻ്റെ മാസത്തിൻ്റെ ആദ്യത്തെ ദിവസങ്ങളിലൂടെയാണ് നാം ഏവരും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു പവിത്രമാക്കിയ ഈ മാസത്തിൻ്റെ ആദ്യത്തെ 10 ദിനങ്ങളുടെ ശ്രേഷ്ഠത ഏറെയാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം ഏവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഈ ദിവസങ്ങളിൽ നിർവഹിക്കുന്ന സൽക്കർമ്മങ്ങൾക്ക് ഏറെ ശ്രേഷ്ഠതയുണ്ട് എന്നും നാം ഏവരും മനസ്സിലാക്കിയുണ്ടായി. ദുൽഹജ്ജ് മാസം എന്നുള്ളത് ഹജ്ജിൻ്റെ മാസമാണ് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഇസ്ലാം കാര്യങ്ങളിലെ 5-ാമത്തെ സ്തംഭമായ ഹജ്ജ് നിർവഹിക്കുക കഴിവുള്ളവർ മക്കയിൽ പോയി എന്നുള്ള ആ കർമ്മം നിർവഹിക്കപ്പെടുന്ന മാസമായ ദുൽഹജ്ജ് മാസത്തിൽ നിർവഹിക്കപ്പെടുന്ന ഹജ്ജിനെക്കുറിച്ചും അതുപോലെ തന്നെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം കഅബാലയത്തിൽ ഉംറ നിർവഹിക്കുക എന്നുള്ളതിൻ്റെ ആ ശ്രേഷ്ഠതയും മഹത്വവും ഇന്നത്തെ ഹദീസിലൂടെ ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ സുബൈ ക്ലസ്റ്റർ ക്ലാസ്സിലൂടെ നാം ഏവരും മനസ്സിലാക്കുകയാണ്. അബി ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഈ ഹദീസിലൂടെ അന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അൽ ഉംറതു ഇലൽ ഉംറ കഫാറത്തുൻ ലിമാ ബൈനഹുമ വൽ ഹജ്ജുൽ മബ്റൂറു ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നത്ത്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു തരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അൽ ഉംറതു ഇലൽ ഉംറ ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള ആ ഒരു കാലഘട്ടം കഫാറത്തുൻ ലിമാ ബൈനഹുമ അതേ തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. ഒരു ഉംറ മുതൽ അടുത്ത ഉംറ വരെയുള്ള ആ ഒരു സമയം ഉണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾക്കുള്ള പ്രായശ്ചിത്തമാണ്. തുടർന്ന് റസൂൽ പറയുകയാണ് വൽ ഹജ്ജുൽ മബ്രൂർ വൽ ഹജ്ജുൽ മബ്രൂർ ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്നത്ത്. സത്യസന്ധമായ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഹജ്ജിന് ജസാഉ അതിൻ്റെ പ്രതിഫലം എന്നുള്ളത് ഇല്ലൽ ജന്നത്ത് സ്വർഗമല്ലാതെ മറ്റൊന്നുമല്ല. അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന സത്യസന്ധമായ തെറ്റുകുറ്റങ്ങളില്ലാത്ത ആ ഹജ്ജിൻ്റെ പ്രതിഫലം അത് സ്വർഗമല്ലാതെ മറ്റൊന്നുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. തുടർന്ന് മറ്റൊരു ഹദീസിൽ നമുക്ക് ഇങ്ങനെ വീണ്ടും കാണുവാൻ കഴിയുന്നു മൻ ഹജ്ജാൽ ഹാദൽ ബൈത്ത് ഫലം യർഫുസു വലം യഫ്സുഖു റജഅ കമാ വലദത് ഉമ്മുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു മൻ ഹജ്ജ് ആരെങ്കിലും ഹജ്ജ് ചെയ്താൽ ഹാദൽ ബൈത്ത് പരിശുദ്ധമായ കഅബയുടെ അടുക്കൽ പോയി കഅബാലയത്തിൽ പോയി ആരെങ്കിലും ഹജ്ജ് ചെയ്യുകയും എന്നിട്ടോ ഫലം യർഫുസു വലം യഫ്സുഖു അവൻ അസഭ്യം പറയാതിരിക്കുകയും അവൻ വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സന്മാർഗത്തിൽ നിന്നും വ്യതിചലിക്കാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ റജഅ കമാ വലദത് ഉമ്മുഹു അവൻ്റെ ഉമ്മ അവനെ പ്രസവിച്ച അവസ്ഥയിൽ പാപരഹിതനായിട്ടാണ് റജഅ അവൻ മടങ്ങുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തരുമ്പോൾ പരിശുദ്ധമായ ഹജ്ജിൻ്റെ മഹത്വം എത്രമാത്രമുണ്ട് എന്ന് നാം മനസ്സിലാക്കുകയാണ്. ഒരു കുഞ്ഞിനെ ഉമ്മ പ്രസവിച്ചു കഴിയുമ്പോൾ ആ കുഞ്ഞിൻ്റെ ആ നൈർമല്യം ആ കുഞ്ഞ് യാതൊരു തെറ്റും ചെയ്തിട്ടില്ലാത്ത പാപരഹിതനായി ഭൂമിയിലേക്ക് പിറന്നു വീണ ആ കുഞ്ഞിൻ്റെ ആ അവസ്ഥയിൽ ചെയ്തു പോയ തെറ്റുകളെല്ലാം പൊറുക്കപ്പെട്ട പാപരഹിതനായിക്കൊണ്ട് ഒരുവൻ മാറുന്ന ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഹജ്ജ് ചെയ്തു കഴിഞ്ഞാൽ അവൻ മാറുന്നു എന്നുള്ളതാണ്. ഹജ്ജിൻ്റെ ആ മഹത്വം എത്ര വലുതാണ് എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കേവർക്കും ഹജ്ജും ഉംറയും അള്ളാഹു സ്വീകരിക്കപ്പെടുന്ന ഹജ്ജും ഉംറയും നിർവഹിച്ചുകൊണ്ട് ഉമ്മ പ്രസവിച്ച കുഞ്ഞിൻ്റെ ആ ശുദ്ധിയോടുകൂടി പാപരഹിതനായി ജീവിക്കുവാൻ പാപരഹിതനായി നാളെ പരലോകത്തിലേക്ക് ഖബർ ജീവിതത്തിലേക്ക് മടങ്ങുവാൻ നമുക്ക് ഏവർക്കും കഴിയുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിന് തൗഫീഖ് നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തുവാബുർ റഹീം ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമുർ റഹീമീൻ.